thank okay. you പ്രിയപ്പെട്ട കുട്ടികളെ സെൽ ക്ലസ്റ്റേഴ്സ് അഥവാ കോശജാലങ്ങൾ എന്ന അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലകളെക്കുറിച്ചും അതിൽ തന്നെ പ്രധാനപ്പെട്ട ആനിമൽ ടിഷ്യൂസ് അഥവാ ജന്തു കലകളെക്കുറിച്ചും വളരെ വിശദമായി മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നു പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുവെന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ന് ഉത്തരം പറയാനായി ഞാനൊരു ചോദ്യവും തന്നിരുന്നു എന്തായിരുന്നു അത് ഇസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എ ലൈക്ക് സസ്യങ്ങളിലും ജന്തുക്കളിലും വളർച്ച ഒരുപോലെയാണോ നടക്കുന്നത് അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തിയോ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കാണും നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് കാണും അല്ലേ സസ്യങ്ങളെ നിരീക്ഷിച്ച് കാണും അതുപോലെ നമ്മളെ തന്നെ നമ്മളൊന്ന് നിരീക്ഷിച്ച് കാണും അതിൽ നിന്ന് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവും എന്താണ് അതുതന്നെ പ്ലാന്റ്സിലാണ് അഥവാ സസ്യങ്ങളിലാണ് വളർച്ച വളരെ പെട്ടെന്ന് നടക്കുന്നത് അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സസ്യങ്ങളിൽ അഥവാ പ്ലാന്റ്സിൽ വളർച്ച വേഗത്തിൽ നടക്കുന്നത് അതിനുള്ള കാരണം നമ്മൾ ഇന്ന് കണ്ടെത്തും സസ്യങ്ങളിൽ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്തുള്ള ചില സവിശേഷ കോശങ്ങളിലാണ് പ്ലാന്റ്സ് ഗ്രോത്ത് ഏസ് മെയിൻലി സെൻറ്റേർഡ് ഓൺ ദ ടിപ്പ് ഓഫ് റൂട്ട്സ് ആൻഡ് സ്റ്റെംസ് റൂട്ടിന്റെയും സ്റ്റെമ്മിൻ്റെയും അഗ്രഭാഗത്തുള്ള ടിപ്പിലുള്ള ചില സവിശേഷ കോശങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള കലകളിലാണ് സസ്യങ്ങളിൽ പ്രധാനമായിട്ടും വളർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സസ്യങ്ങൾ വളരെ വേഗത്തിൽ ജന്തുക്കളെക്കാളും വളരുന്നത് ഇപ്പോൾ സസ്യങ്ങളിൽ പ്ലാന്റ്സിൽ വളർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ സവിശേഷ കോശങ്ങളാൽ നിർമ്മിതമായ ടിഷ്യൂസിന് കലകൾക്ക് ഒരു പേരുണ്ട് അതാണ് നമ്മൾ ആദ്യം അറിയുന്നത് കുറിച്ചെടുത്തോളൂ ദ ടിഷ്യൂ ഇസ് കോൾഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ കല ഇപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ഈസ് ഡ്യൂ ടു ദിസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നിർമ്മിച്ചിരിക്കുന്നത് അഥവാ മെരിസ്റ്റമിക കല നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ടിഷ്യൂ നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് കൊണ്ടാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നിർമ്മിച്ചിരിക്കുന്നതും ഉറപ്പായിട്ട് മെരിസ്റ്റമാറ്റിക് സെൽസ് അഥവാ മെരിസ്റ്റമിക കോശങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും അപ്പൊ എവിടെയാണ് ഈ മെരിസ്റ്റമിക കോശങ്ങൾ കാണപ്പെടുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് കാണപ്പെടുന്നത് റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ടിപ്പിൽ കാന്ഡത്തിന്റെയും വേരിൻ്റെയും അഗ്രഭാഗത്ത് അപ്പോൾ ഇവയ്ക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമോ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസിന് ഒരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവിലേക്കാണ് നമ്മൾ പോകുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് മേഡ് അപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് വിച്ച് ഹാസ് ദ ആക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ വളരെ ത്വരിതഗതിയിൽ വിഭജിക്കാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കല ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ മെരിസ്റ്റമിക കലകളുടെ സാന്നിധ്യമാണ് സസ്യ വളർച്ച ഇത്ര വേഗത്തിൽ ത്വരിതഗതിയിലാവാൻ കാരണം പക്ഷേ ആനിമൽസിലോ ജന്തുക്കളിലോ അങ്ങനെ ഒരു പ്രത്യേക വളർച്ചാ സ്ഥാനം അവയ്ക്കില്ല അവയിൽ വളർച്ച ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയാണ് നടക്കുന്നത് ഇപ്പം സസ്യങ്ങളുടെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ഈസ് കൺഫൈൻഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റെംസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ കോൾഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്ത് കാണുന്ന ചില സവിശേഷ കോശങ്ങളാൽ നിർമ്മിതമായ മെരിസ്റ്റമിക കലകളാണ് ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണം വ്യക്തമായിട്ട് മനസ്സിലായി ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സസ്യങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നത് ജന്തുക്കളെ അപേക്ഷിച്ച് ആ ഒരു ആൻസർ കിട്ടിയെങ്കിൽ നമ്മൾ അടുത്തറിയാൻ പോകുന്നത് ഈ മെറിസ്റ്റമാറ്റിക് സെല്ലിന് ഒരു സാധാരണ കോശത്തെ അപേക്ഷിച്ച് ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കുമോ നമ്മൾ പറഞ്ഞു ധർമ്മം എന്താണ് ദ ഹാവ് ദ ആക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ അല്ലെ കോശ വിഭജനത്തിനുള്ള കഴിവ് വളരെ കൂടുതലാണ് അങ്ങനെ കൂടുതലാവണമെങ്കിൽ സാധാരണ നമ്മളൊരു നോർമൽ എടുക്കുമ്പോൾ അവയുമായിട്ട് ഘടനയിൽ സ്ട്രക്ചറൽ എന്തെങ്കിലും വ്യത്യാസം ഈ മെറിസ്റ്റമാറ്റിക് സെല്ലിന് ഉണ്ടാവുമോ ഉണ്ടാവുമല്ലേ അതറിയണമെങ്കിൽ ഈ ചിത്രങ്ങളിലോട്ടൊന്ന് നോക്കൂ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മെരിസ്റ്റമാറ്റിക് സെൽ അഥവാ മെരിസ്റ്റമിക കോശവും ഒരു മെച്ചുവർ സെൽ അഥവാ പൂർണ്ണ വളർച്ചയെത്തിയ കോശവുമാണ് നിങ്ങൾ ഇവിടെ ഈ രണ്ട് കോശങ്ങളും വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക നിരീക്ഷിക്കുക നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കണ്ടെത്തൽ നമ്മൾ രേഖപ്പെടുത്തണം കണ്ടെത്തൽ രേഖപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെ നിരീക്ഷിക്കണം എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായി കാണും അല്ലേ പ്രധാനമായിട്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഒന്ന് ന്യൂക്ലിയസിന്റെ സൈസ് റിലേറ്റീവ് സൈസ് ഓഫ് ന്യൂക്ലിയസ് അഥവാ മർമ്മത്തിൻ്റെ ആനുപാതിക വലുപ്പം രണ്ടിലുമൊന്ന് താരതമ്യം ചെയ്യും രണ്ടാമത്തേത് സെൽവോളിൻ്റെ അഥവാ കോശഭിത്തിയുടെ കട്ടി തിക്നെസ് ഓഫ് ദി സെൽവോൾ അതും മെരിശ്രമിക കോശത്തിലും പൂർണ്ണ പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിലും ഒന്ന് താരതമ്യം ചെയ്യുക രണ്ട് കാര്യങ്ങൾ നോക്കി മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് താരതമ്യപ്പെടുത്തേണ്ടത് ദ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം കോശദ്രവ്യത്തിൻ്റെ അളവ് അതും നോക്കി മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്കിതാ ഒരു പട്ടിക ടേബിൾ വരുന്നുണ്ട് ആ പട്ടികയിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്തു റിലേറ്റീവ് സൈസ് ഓഫ് ന്യൂക്ലിയസ് എവിടെയാണ് കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മെരിസ്റ്റമാറ്റിക് സെൽസിലാണോ അതോ മെച്യർ സെൽസിൽ പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളിലാണോ കൂടുതൽ ഉത്തരം കിട്ടിയോ എവിടെയാണ് അതെ മെരിസ്റ്റമിക കോശങ്ങളിലാണ് മെരിസ്റ്റമാറ്റിക് സെൽസിലാണ് മർമ്മത്തിൻ്റെ വലിപ്പം കൂടുതൽ അതുപോലെ തന്നെ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൻ്റെ അളവും മെരിസ്റ്റമിക കോശങ്ങളിലാണ് ആരെക്കാളും പൂർണ്ണ വളർച്ച എത്തിയ കോശങ്ങളെക്കാളും സെൽവോൾ കോശഭിത്തി ഒന്ന് ശ്രദ്ധിക്കൂ മെരിസ്റ്റമിക കോശങ്ങളിൽ അഥവാ മെരിസ്റ്റമാറ്റിക് സെൽസ് നോക്കുമ്പോൾ പ്രാഥമിക ഭിത്തി എന്ന് കാണുന്നുണ്ട് അല്ലേ പ്രൈമറി സെൽവോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഭിത്തിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ എന്നാൽ നിങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയ മെച്ചൂർ സെല്ലിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ പ്രാഥമിക ഭിത്തിക്കുള്ളിലായി പ്രൈമറി വോളിനകത്തായി ദർ ഇസ് എ സെക്കൻഡറി വോൾ അല്ലെ ഒരു ദ്വിതീയ ഭിത്തിയുണ്ട് സെക്കൻഡറി വോൾ എന്ന് പറയും ആ ദ്വിതീയ ഭിത്തിയുടെ കട്ടി പ്രൈമറി വോളുമായിട്ട് പ്രാഥമിക ഭിത്തിയുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തും ആർക്കാണ് കട്ടി കൂടുതൽ സെക്കൻഡറി വോളിനാണ് കറക്റ്റ് ദ്വിതീയ ഭിത്തിക്കാണ് കട്ടി കൂടുതൽ ആ കട്ടി കൂടുന്നതിന് കാരണം സെല്ല് മെച്ചുവറായി വരുന്ന സമയത്ത് വളർച്ച പൂർത്തിയാക്കി വരുന്ന സമയത്ത് ചില സെൽവോൾ മെറ്റീരിയൽ കൊണ്ട് കോശപ്പിത്തി നിർമ്മിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ കൊണ്ട് ഈ സെൽവോളിന് തിക്കനിങ് കട്ടിക്കൂടും അതുകൊണ്ടാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പ്രാഥമിക ഭിത്തിക്കുള്ളിലായിട്ട് പ്രൈമറി വോളിനകത്തായിട്ട് ഒരു സെക്കൻഡറി വോൾ രൂപപ്പെടുന്നത് ഇപ്പൊ മൂന്ന് കാര്യങ്ങളിലെ വ്യത്യാസം വളരെ കൃത്യമായി മനസ്സിലാക്കി ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് എ മെച്വർ സെൽ ഒരു മെരിസ്റ്റമിക കോശവും പൂർണ്ണ വളർച്ച എത്തിയ കോശവും അതിനകത്തുള്ള കണ്ടന്റിൽ ഘടകങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു വീണ്ടും ഒരു ചോദ്യം എപ്പോഴും മെരിസ്റ്റമാറ്റിക് സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും നമുക്കറിയാം അവയുടെ സ്പെഷ്യൽ ഫങ്ഷൻ അതാണല്ലേ അവ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വളർച്ച വേഗത്തിലാക്കി കൊടുക്കും മെരിസ്റ്റമാറ്റിക് സെൽസിന് എപ്പോഴും ഡിവിഷനുള്ള കഴിവില്ല കുറേ നാൾ കഴിയുമ്പോൾ ദ ലോസ് ദ കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ അവയ്ക്ക് വിഭജിക്കാനുള്ള കഴിവ് നഷ്ടമാകും നഷ്ടമായിട്ട് അവരെന്ത് ചെയ്യും ദ പെർഫോം സം സ്പെഷ്യൽ ഫങ്ഷൻസ് അവ ചില പ്രത്യേക ധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ മനസ്സിൽ ചോദ്യം വരരുത് സെൽ ഡിവിഷൻ അഥവാ കോശ വിഭജനം ഒരു ധർമ്മം അല്ലേ ഉറപ്പായിട്ടുമാണ് അതുകൂടാതെ ചില ഫങ്ഷൻസ് ധർമ്മം ചെയ്യാൻ ആര് പ്രാപ്തരാകും മെരിസ്റ്റമാറ്റിക് സെൽസ് അഥവാ മെരിസ്റ്റമിക കോശങ്ങൾ പ്രാപ്തരാകും എന്തൊക്കെയാണ് ധർമ്മങ്ങൾ സസ്യം ചെയ്യുന്ന ഡിവിഷൻ അല്ലാതെ ചെയ്യുന്ന എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് സസ്യങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം പെട്ടെന്ന് അനുസര് വന്നല്ലോ ഇറ്റ് ഇസ് ഫോട്ടോസിന്തസിസ് അല്ലെ പ്രകാശ സംശ്ലേഷണം അപ്പൊ പ്രകാശ സംശ്ലേഷണം കഴിയുമ്പോൾ ആഹാരം ഉണ്ടാക്കപ്പെടുന്നുണ്ട് ആ ആഹാരം ഏതെങ്കിലും സസ്യഭാഗത്ത് സ്റ്റോർ ചെയ്യണം സംഭരിക്കണം അപ്പൊ ആഹാര സംഭരണം അഥവാ ഫുഡ് സ്റ്റോറേജ് തന്നെ ആയിരിക്കേണ്ടേ ഒരു ഫങ്ഷൻ മറ്റൊരു ധർമ്മത്തിലോട്ട് പോവാം സസ്യങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട് അല്ലെ താങ്ങും ബലവും ഒക്കെ വേണം അത് കൊടുക്കുന്ന ചില ടിഷ്യൂസ് ഉണ്ടാവാം പിന്നെ അറിയുന്നതോ സസ്യത്തിന് പ്ലാന്റ്സിലോട്ട് നമ്മൾ ജലം കൊടുക്കുന്ന സമയത്ത് മണ്ണിലോട്ട് ജലം കൊടുക്കുന്ന സമയത്ത് ആ ജലം സസ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധി ധർമ്മങ്ങൾ ഫങ്ഷൻസ് സസ്യങ്ങൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവ എങ്ങനെ അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്ന് രൂപപ്പെടുന്ന ടിഷ്യൂസാണ് കലകളാണ് ഈ പ്രത്യേക ധർമ്മങ്ങൾ സസ്യങ്ങളിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് മറ്റു ധർമ്മങ്ങൾ സസ്യങ്ങളിൽ പ്ലാന്റ്സിൽ ചെയ്യാൻ വേണ്ട ടിഷ്യൂസ് രൂപം കൊള്ളുന്നത് ആ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പ്ലാന്റ് ടിഷ്യൂസ് അഥവാ സസ്യകലകൾ ഏതൊക്കെയെന്നാണ് പഠിക്കുന്നത് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നിങ്ങൾ കടന്നുപോയി അല്ലേ വേരിന്റെ ഛേദം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് വേരിനു പകരം നമ്മളൊരു സസ്യകാന്ഡത്തിൻ്റെ സ്റ്റെമ്മിന്റെ ഘടനയാണ് കാണുന്നത് പ്രവർത്തന ഘട്ടമൊക്കെ സെയിമാണ് സ്കൂളിൽ പോയി അതിനുള്ള പ്രാക്ടിക്കൽസ് ഒക്കെ ആവർത്തിച്ച് ചെയ്യുക ഇന്ന് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് ഒരു സസ്യത്തിന്റെ കാന്ഡത്തിൻ്റെ ഛേദമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു കൂട്ടം കോശങ്ങളെ കാണുന്നുണ്ട് അല്ലേ അവ രൂപപ്പെട്ട് വിവിധ തരം കലകളായി മാറിയിരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ട് വ്യത്യസ്തരമാണെന്ന് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് അവയെ നമുക്ക് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ ഹെഡിങ്ങിൽ വിവിധ തരത്തിൽ പഠിക്കാം അപ്പോൾ പേരുകൾ ആദ്യം പഠിക്കാം പ്രധാനപ്പെട്ട സസ്യകലകൾ പ്ലാന്റ് ടിഷ്യൂസ് പേരെഴുതിയെടുത്തോളൂ പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം ഇപ്പോൾ സസ്യകലകൾ അഞ്ച് തരത്തിലാണ് നമ്മളിന്ന് പഠിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പാരൻ കൈമയെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം പാരൻ കൈമയുടെ ചിത്രം നിരീക്ഷിച്ചല്ലോ അതിലെ സെൽസൊക്കെ ഒന്ന് നോക്കുക ആ ടിഷ്യു നിർമ്മിച്ചിരിക്കുന്ന സെൽസൊക്കെ ഒന്ന് നോക്കുക വളരെ സിമ്പിളായിട്ടൊരു സ്ട്രക്ചറാണ് അല്ലേ സാധാരണ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് പാരൻ പാരൻകൈമയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് പാരൻ കൈമയുടെ ഫസ്റ്റ് പോയിന്റും അതാണ് ദേ ഹാവ് സിമ്പിൾ സ്ട്രക്ചർ വളരെ ലഘുവായ ഘടനയോടുകൂടിയ സസ്യകലയാണ് പാരൻകൈമ കുറിച്ചെടുത്തോ സിമ്പിൾ സ്ട്രക്ചർ ലഘുവായ ഘടനയാണ് പാരൻകൈമയ്ക്കുള്ളത് എവിടെ പാരൻകൈമ കാണും സസ്യത്തിൻ്റെ ടെൻഡർ പാർട്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പാർട്സ് എന്ന് പറയുന്നത് മൃദുവായ ഭാഗങ്ങളിൽ വളർന്ന് തുടങ്ങുമ്പോഴൊക്കെ കാണ്ടോ ഒക്കെ തൊടുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും അല്ലേ ആ മൃദുവായ ഭാഗങ്ങളിലാണ് സാധാരണ പാരൻകൈമ കോശങ്ങൾ അല്ലെങ്കിൽ പാരൻകൈമാറ്റിക് ടിഷ്യൂ കാണപ്പെടുന്നത് ഇപ്പോൾ പാരൻഗൈമ ഒരുപാട് ധർമ്മം ചെയ്യുന്നുണ്ട് ഇപ്പൊരു ലിവിങ് ടിഷ്യൂ ആണെന്നും കൂടെ അറിഞ്ഞേക്കുക ജീവനുള്ള ഒരു സസ്യ കലയാണ് പാരൻഗൈമ എന്നും അറിഞ്ഞേക്കുക അപ്പം അതിന്റെ ധർമ്മത്തിലോട്ട് പോവാം പ്രധാനമായിട്ട് ഫുഡ് സ്റ്റോറി പ്രകാശ സംശ്ലേഷണം ഉണ്ടാകുന്ന ആഹാരം സംഭരിച്ചു വെക്കുന്ന ആഹാര സംഭരണം എന്നതാണ് പാരൻഗൈമയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം അതുമാത്രമല്ല വ്യത്യസ്ത തരത്തിൽ പാരൻഗൈമയുണ്ട് ഇപ്പോൾ ചില പാരൻകൈമ സെൽസിലുണ്ടല്ലോ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം കാണപ്പെടുന്നുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം നമ്മൾ മുന്നേ അറിയുന്നതാണ് എന്താണ് സസ്യത്തിൻ്റെ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ക്ലോറോപ്ലാസ്റ്റ് അതിനകത്തുള്ള ക്ലോറോഫിൽ എന്ന വർണ്ണകം അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന പാരൻകൈമയ്ക്ക് ഒരു പേരുണ്ട് അതിൻ്റെ പേരാണ് ക്ലോറൻ കൈമ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലോറൻഗൈമ എന്ത് ധർമ്മം ചെയ്യുമായിരിക്കും വളരെ കറക്റ്റ് പ്രകാശ സംശ്ലേഷണം അപ്പോൾ ക്ലോറൻഗൈമ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല അത് പാരൻഗൈമ തന്നെയാണ് പക്ഷെ എന്തുണ്ട് അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണമുണ്ട് അതുകൊണ്ട് തന്നെ ആഹാര സംഭരണം മാറ്റി നിർത്തിയിട്ട് അപ്പോൾ അത് ചെയ്യുന്ന ധർമ്മം എന്താണ് പ്രകാശ സംശ്ലേഷണം പാരൻഗൈമയെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ് വളരെ ലഘുവായ സിമ്പിൾ സ്ട്രക്ചറാണ് ടെൻഡർ പാർട്സിൽ സോഫ്റ്റ് പാർട്സിൽ മൃദുവായ ഭാഗങ്ങളിലാണ് സസ്യത്തിൻ്റെ മൃദുവായ ഭാഗങ്ങളിലാണ് പാരൻകൈമ കാണുന്നത് ആഹാര സംഭരണം പ്രകാശ സംശ്ലേഷണം അതുപോലെ സസ്യത്തിൻ്റെ ജലത്തിൽ പൊങ്ങിക്കിടക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാന്റ് പ്ലാന്റിഷ്യൂ ആണ് സസ്യകലയാണ് പാരൻകൈമ അല്ലേ വ്യക്തമായെങ്കിൽ നമ്മൾ അടുത്ത പ്ലാന്റ് പ്ലാന്റിഷ്യൂലോട്ട് പോവുകയാണ് പേരെന്താണ് എഴുതി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അറിയാം എന്താണ് കോളൻ കൈമ കറക്റ്റ് കോളൻ കൈമയെ ഒന്ന് കാണും ഒന്ന് ഒബ്സേർവ് ചെയ്യും പാരൻഗൈമ കോശവും തരുന്നുണ്ട് പാരൻഗൈമാറ്റിക് ടിഷ്യൂ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് രണ്ടും തമ്മിൽ ഒന്ന് താരതമ്യം കൂടെ നടത്തണേ എന്താ വ്യത്യാസം കാണുന്നത് പാരൻഗൈമ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോളൻ കൈമ സെൽസിന്റെ അവിടെ അവിടെ ആയിട്ട് ചില തിക്കനിങ് നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടല്ലേ ചില കട്ടി കൂടിയ ഭാഗങ്ങൾ ആ കട്ടി കൂടിയ ഭാഗങ്ങൾ പ്രധാനമായിട്ടും ആ സെല്ലിന്റെ കോർണറല്ലേ മൂലകളല്ലേ അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത കോളൻകൈമ പൊസസ് തിക്കനിങ് അർണേഴ്സ് സെല്ലിന്റെ മൂലകളിൽ കട്ടി കൂടിയ കോശങ്ങളാൽ നിർമ്മിതമായ സസ്യകലയാണ് കോളൻകൈമ വ്യക്തമായോ അപ്പോൾ ആ കട്ടി കൂടണമെങ്കിൽ നേരത്തെ നമ്മൾ പരിശ്രമിക കോശവും പൂർണ്ണ വളർച്ച കോശവും പഠി പറഞ്ഞു തന്നപ്പോൾ പൂർണ്ണ വളർച്ച കോശത്തിൽ ദ്വിതീയ ഭിത്തിക്ക് കട്ടിയുണ്ടെന്നൊരു കാര്യം പറഞ്ഞു അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കട്ടി കൊടുക്കുന്നത് ചില പദാർത്ഥങ്ങളാണ് കോളൻ കോളൻകയുടെ ധർമ്മം പറഞ്ഞു തരാം ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില പീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ഒക്കെ അറിയാമല്ലോ ചെറിയ സസ്യങ്ങൾ കാണ്ടമൊക്കെ ദുർബലമായ സസ്യങ്ങൾ കാറ്റടിക്കുമ്പോൾ ഒന്ന് വഴക്കത്തോടെ പോകുന്നത് കാണാം അല്ലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവയ്ക്ക് പോയിട്ട് അവ ഒറിജിനൽ പൊസിഷനിലോട്ട് വന്ന് നിൽക്കുന്നത് കാണാം ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് അവയുടെ സ്റ്റെമ്മിലും ലീഫിലും കാണുന്ന കോളൻ കോളൻകൈമയാണ് അപ്പൊ കോളൻകൈമയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത്ര വഴക്കത്തോടെ അവ ഇങ്ങനെ മറിഞ്ഞു പോയിട്ട് നേരെ വന്ന് നിൽക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു വഴക്കം കൊടുക്കുന്നു എഴുതിയ ഫംഗ്ഷൻ ഇറ്റ് ഗീവ് ഫ്ലെക്സിബിലിറ്റി ടു ദ പ്ലാന്റ്സ് വഴക്കം കൊടുക്കുന്നു വഴക്കം മാത്രമല്ല താങ്ങും സപ്പോർട്ടും കൊടുക്കുന്നു രണ്ട് ധർമ്മം ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് വഴക്കവും താങ്ങും നൽകുന്നു കോളൻ കൈമ പെട്ടെന്നൊന്ന് ഓർമ്മിച്ചെടുക്കാം എന്തെങ്ങനെ തിരിച്ചറിയാം പൊസസ്തിക്കനിങ് അതികോർണേഴ്സ് കോശത്തിന്റെ മൂലകളിൽ കട്ടി കൂടിയ പ്രത്യേകതരം സസ്യകലകളാണ് കോളൻകൈമ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു ഇതൊക്കെ പാരൻ കൈമയും കോളനിങ്ങയും പഠിച്ചു കഴിയുമ്പോൾ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനും കൂടെ അറിഞ്ഞിരിക്കുക അടുത്തതിലേക്ക് പോകാം അടുത്തതാരാണ് നെക്സ്റ്റ് പ്ലാന്റ് ടിഷ്യൂ ഈസ് സ്ക്ലീർ കൈമ അപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം ഒന്ന് നോക്കൂ സ്ക്ലീർ എൻ കൈമ ഇപ്പോൾ ഒന്ന് വളരെ വ്യക്തമായിട്ട് നോക്കാം എന്നിട്ട് മറ്റു രണ്ടു പേരുമായിട്ടൊന്ന് കമ്പെയർ ചെയ്യും കൂടെ ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത കാണുന്നത് ഇവിടെയും തിക്കനിങ് ഉണ്ടല്ലേ കട്ടിയുണ്ടല്ലേ സെൽവോളിൽ കട്ടിയുണ്ട് കോശ ഭിത്തിയിൽ അത് മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ ഇല്ല ത്രൂ ഔട്ട് ദ സെൽവോൾ നമുക്ക് ആ തിക്കനിങ് കാണാം ഇറ്റ് പോസ് എസ് തിക്കനിങ് ത്രൂ ഔട്ട് ദ സെൽവോൾ കോശത്തിൻ്റെ ഭിത്തി മൊത്തമായിട്ട് എന്തുണ്ട് ആ കട്ടിയുണ്ട് അതാണ് അവയെ തിരിച്ചറിയാനുള്ള മാർഗം അപ്പോൾ ഫംഗ്ഷൻ പറഞ്ഞു തരാം സ്ക്ലീറൻ കൈമയുടെ ഫങ്ഷൻ എന്താണെന്ന് അറിയാവൂ അപ്പോൾ നമ്മുടെ ഒരു സസ്യത്തിന്റെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഏറ്റവും കട്ടിയേറിയ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ തെങ്ങ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചിരട്ട അറിയാം അല്ലെ ചിരട്ടയുടെ കട്ടി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെയാണ് ചകിരി കോക്കനട്ടിന്റെ ഫൈബർ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ കയറൊക്കെ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സസ്യത്തിന്റെ ഏറ്റവും കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ കൈമ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് സസ്യത്തിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ ആണ് അവ കൊടുക്കുന്നത് സപ്പോർട്ട് കൊടുക്കും പ്രൊട്ടക്ഷൻ കൊടുക്കും ഇപ്പം സ്ക്ലീറൻ കൈമയെക്കുറിച്ചൊരു ഐഡിയ ആയി കട്ടി എല്ലാ ഭാഗത്തുമുണ്ട് ത്രൂ ഔട്ട് ദ സെൽവോൾ നമുക്ക് ആ തിക്കനിങ് കാണാൻ പറ്റും കൂടാതെ അവ സസ്യത്തിന് എന്ത് കൊടുക്കുന്നുണ്ട് ദ ഗീവ്സ് സപ്പോർട്ട് ആസ് വെല്ല്സ് ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ താങ്ങും ബലവും കൊടുക്കുന്ന സസ്യകലയാണ് സ്ക്ലീറൻ കൈമ അപ്പം മൂന്നെണ്ണം പഠിച്ചു ഏതൊക്കെയാണ് പഠിച്ചത് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ അപ്പോൾ ഈ മൂന്നും പഠിക്കുമ്പോൾ അതിൻ്റെ ഘടനിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് അറിയണം അവയുടെ ധർമ്മങ്ങളിലുള്ള വ്യത്യാസവും കൃത്യമായിട്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തുക മറ്റൊരു കാര്യം കൂടിയത് വരയ്ക്കാനും കൂടെ പഠിച്ചിരിക്കണം സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് സസ്യത്തിൻ്റെ സ്റ്റെം നിരീക്ഷിക്കുന്ന സമയത്ത് ഓരോ പ്ലാൻ ടിഷ്യൂവും വരച്ച് പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത പ്ലാന്റ് ടിഷ്യയിലോട്ടാണ് പേരെന്താണ് സൈല ഈ പേര് നമുക്ക് ചെറിയ ക്ലാസ്സിൽ പരിചിതമാണ് അല്ലേ സൈലോ ഫ്ലോയോ നമ്മൾ കേട്ടിട്ടുണ്ട് സൈലത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ധാരണ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നല്ല വേനൽ ഉള്ള സമയത്ത് സസ്യമൊക്കെ ഇങ്ങനെ വാടി നിൽക്കും അല്ലേ ഇപ്പം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരഞ്ച് മിനിറ്റിനകം വളരെ ഊർജ്ജസ്വലരായിട്ട് ആ സസ്യങ്ങൾ നിൽക്കുന്നത് കാണാം അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ മണ്ണിലേക്ക് കൊടുത്ത ജലം വേര് വലിച്ചെടുത്ത് ആ സസ്യത്തിൻ്റെ ഏതോ ഭാഗം ആ ഭാ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചിട്ടുണ്ട് ഇപ്പം സൈലത്തിൻ്റെ ധർമ്മം ഏകദേശം മനസ്സിലാക്കി വരുന്നുണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലത്തെയും ലവണത്തെയും സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന ഒരു പ്ലാൻറ്റിഷ്യൂ ആണ് സസ്യകലയാണ് സൈലം അപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന മരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊരു ഹൈറ്റ് അറിയാം അല്ലെ വലുപ്പമൊക്കെ അല്ലെ നീളമൊക്കെ നമുക്കറിയാം പക്ഷേ ഏറ്റവും ഉയരത്തിൽ വളരുന്ന സെക്വയ എന്ന മരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ യൂക്കാലിപ്റ്റസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇവയ്ക്കെല്ലാം മുന്നൂറ് അടിയോളം ഉയരത്തിൽ വളരാൻ കഴിയും അപ്പോൾ വേരിൽ നിന്ന് ജലം ഈ മുന്നൂറടിയിൽ ഏറ്റവും ടിപ്പിൽ നിൽക്കുന്ന ലീഫ് വരെ എത്തണം അങ്ങനെ എത്തണമെങ്കിൽ മണ്ണിലെ കാണുന്ന വാട്ടർ ആൻഡ് മിനറൽസ് ഒരു ബ്രേക്കും കൂടാതെ ഒരു തടസ്സവും കൂടാതെ ആ മുകളിൽ കാണുന്ന ലീഫിൻ്റെ അറ്റം വരെ എത്താൻ വേണ്ടി സജ്ജമാണ് നമ്മുടെ സസ്യശരീരം ആ ഫങ്ഷൻ ഒരു ബ്രേക്കുമില്ലാതെ വാട്ടർ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന നീളമുള്ള കോശങ്ങൾ ലോങ് പൈപ്സ് പോലെ ഒന്നിന് മേൽ ഒന്നായി അടുക്കിയിരിക്കുന്ന ഘടന നോക്കുക ഒന്നിന് മേൽ ഒന്നായി അടുക്കിയിരിക്കുന്ന സെൽസ് കൊണ്ട് നിർമ്മിതമായ പ്ലാന്റ് ടിഷ്യു ആണ് സൈലം സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ഫ്രം സോയിൽ ടു ദി വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ജലമെത്തിക്കുന്ന ഒരു പ്ലാന്റിഷ്യൂ ആണ് സസ്യകലയാണ് സൈലം പക്ഷേ സൈലത്തിൻ്റെ ഒന്ന് ശ്രദ്ധിക്കൂ നീണ്ട കുടലുകൾ പോലെ കണപ്പെടുന്ന കോശങ്ങളാണ് കാണുന്നത് കാണുന്നതല്ലേ ലോങ് പൈപ്സ് പോലെയാണ് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനടുത്ത് വേറെ തരത്തിലുമുള്ള കോശങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു മാറ്റം നമ്മൾ മറ്റു മൂന്ന് പ്ലാന്റ് ഇഷ്യൂസും പഠിച്ചപ്പോൾ കണ്ടില്ല അല്ലേ അതിനർത്ഥം സൈലം ഒരു ധർമ്മം മാത്രമല്ല ചെയ്യുന്നത് സൈലം ഒട്ടനവധി ധർമ്മം വേറെയും ചെയ്യുന്നുണ്ട് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ശൈലത്തിൻ്റെ സെൽവോൾസ് ഉണ്ടല്ലോ നല്ല തിക്ക് ഉണ്ട ആ കട്ടിയുള്ളത് കൊണ്ട് അവ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് പ്ലാന്റിന് ചില സൈലം സെൽസ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട് ആഹാരം സംഭരിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്ത കലകളാൽ രൂപപ്പെട്ട ഒരു കലയാണ് സൈലം മറ്റേ മൂന്ന് കലകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത അല്ലേ ഒന്നിൽ കൂടുതൽ ധർമ്മം ചെയ്യാൻ വേണ്ടി സവിശേഷമായ കോശങ്ങൾ അതത് സ്ഥാനങ്ങളിൽ അടുക്കിയിരിക്കുന്ന ഒരു സങ്കീർണ കല അല്ലേ നിരവധി ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സങ്കീർണ കലയാണ് സൈലം എന്ന് മനസ്സിലാക്കുക സൈലത്തിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ത് തന്നെയാണ് വാട്ടർ കണ്ടക്ഷൻ തന്നെയാണ് സോയിൽ നിന്ന് റൂട്ട് എടുക്കുന്ന ജലത്തെ സസ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ഫങ്ഷനാണ് സൈലം ചെയ്യുന്നത് അടുത്ത ആളിലോട്ട് കൂടെ വന്നിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം അടുത്ത സസ്യകല ഏതാണ് ഫ്ലോയം എന്താണ് ഫ്ലോയം ചെയ്യുന്നത് ഇതും നമുക്കറിയാം ഫോട്ടോസെന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു സൈലം വേര് വലിച്ചെടുക്കുന്ന ജലത്തെയും ലവണങ്ങളെയും സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു അതേസമയം ഫ്ലോയം ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരത്തെ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു സൈലം ഇസ് മെൻ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോയം ഇസ് മെൻ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് അപ്പോൾ ഈ ഒരു സവിശേഷ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഒരാൾ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എന്താണ് ഒരാൾ ആഹാരത്തെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു അതാരാണ് ഫ്ലോയം അടുത്ത പ്ലാന്റ് ടിഷ്യൂ ആയ ശൈലം ജലത്തെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതുകൊണ്ട് ഈ സവിശേഷ ധർമ്മം നിർവഹിക്കുന്നതുകൊണ്ട് ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു സവിശേഷ ധർമ്മം നിർവഹിക്കുന്നതുകൊണ്ട് സൈലത്തെയും ഫ്ലോയത്തെയും ചേർത്ത് മറ്റൊരു പേരുണ്ട് പറയുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂസ് അഥവാ സംവഹന കല പുതിയൊരു ടേം പഠിച്ചു ശൈലത്തിനും ഫ്ലോയത്തിനും മാത്രമായിട്ട് എന്താണ് വാസ്കുലാർ ടിഷ്യൂസ് അഥവാ സംവഹന കല എന്ന് പറയാനുള്ള കാരണവും പഠിച്ചു ഇനി ഫ്ലോയത്തിന്റെ ഘടനയിലോട്ട് നോക്കൂ സൈലത്തെ പോലെ തന്നെ നീണ്ട കുടലുകൾ പോലുള്ള അല്ലെ ലോങ് പൈപ്സ് പോലുള്ള കോശങ്ങൾ കൊണ്ട് തന്നെയാണ് ഫ്ലോയോ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു അല്ലെ അവ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോയം സൈലത്തെ പോലെ വ്യത്യസ്ത ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഫുഡിന്റെ ട്രാൻസ്പോർട്ട് ആണെന്ന് അറിയാം രണ്ടാമത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശൈലത്തിനും ഫ്ലോയത്തിനും മാത്രമുള്ളൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ ഇവയിൽ വ്യത്യസ്ത തരം കോശങ്ങൾ ചേർന്നാണ് കലകൾ രൂപപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്ത തരം എന്ന് പറയുമ്പോൾ ഒരു ധർമ്മം ചെയ്യുന്ന കലകളിലെ കോശങ്ങൾ ഒരുപോലെ തന്നെയാണ് പക്ഷേ ശൈലത്തിനകത്ത് വിവിധ തരത്തിലുള്ള കോശങ്ങൾ നമുക്കങ്ങനെ കാണാൻ പറ്റും അതെന്തിനാണ് വിവിധ ധർമ്മം ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായ സെൽ സ്ട്രക്ചർ തന്നെ വേണ്ടേ അതുകൊണ്ടാണ് വ്യത്യസ്ത തരം കോശങ്ങൾ ചേർന്ന കലകൾ എവിടെ കാണപ്പെടുന്നത് സൈലത്തിലും ഫ്ലോയത്തിലും കാണപ്പെടുന്നത് അതുകൊണ്ട് സൈലത്തിലും ഫ്ലോയത്തിലും വ്യത്യസ്ത കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവയ്ക്കൊരു പേരുണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് അഥവാ സങ്കീർണ്ണ കലകൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കി സൈലത്തെയും ഫ്ലോയത്തെയും അല്ലേ ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് അല്ലേ ആദ്യം മെരിസ്റ്റമാറ്റിക് സെൽസിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം പ്ലാന്റ് ടിഷ്യൂസ് മെരിസ്റ്റമാറ്റിക് സെല്ല് ഡിവിഷൻ നഷ്ടപ്പെട്ട് കഴിവ് നഷ്ടപ്പെട്ടിട്ട് വിവിധ പ്ലാന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നെന്ന് മനസ്സിലാക്കി അവ ഏതൊക്കെ തരമെന്ന് പഠിച്ചു പേരെല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കുക ആദ്യത്തെ മൂന്നും പാരൻ കൈമയിലും കോളൻ കൈമയിലെയും സ്ക്ലീറൻ കൈമയിലെയും സെൽസ് എല്ലാം ഒരുപോലെയാണ് എന്നാൽ സൈലത്തിലും ഫ്ലോയത്തിനെയും വ്യത്യസ്തരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവയെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്ന ഒന്നുമുള്ള ഒരു വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമല്ലോ അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം ഇവിടെ നിങ്ങൾക്ക് ഒരു വർക്ക് ഷീറ്റാണ് ആ വർക്ക് നിങ്ങൾ ഫില്ല് ചെയ്യുക ആ വർക്ക് കാണപ്പെടുന്നത് ഒന്ന് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട് സംവഹനകല കല അടുത്തതിൽ അദർ പ്ലാന്റ് ടിഷ്യൂസ് മറ്റ് സസ്യകലകൾ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ പറയും അല്ലേ കണ്ടെത്താൻ വേണ്ടി ചില സൂചകങ്ങൾ ഹിൻസ് കൊടുത്തിട്ടുണ്ട് എ ബി സി എന്നുള്ളത് അനുസൃതമായിട്ട് പൂരിപ്പിക്കണം അപ്പോൾ ഹിൻസ് ഉണ്ട് അത് വെച്ചിട്ട് ആ ഒരു വക്ഷീറ്റ് പൂരിപ്പിക്കുക പൂർത്തിയാക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ഈ ക്ലാസിൻ്റെ തുടർച്ചയായിട്ട് ടീച്ചർ നിങ്ങൾക്ക് നൽകുന്നത് അത് പൂർത്തിയാക്കുക അപ്പോൾ നമ്മൾ കോശജാലങ്ങളിൽ സസ്യകലകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ആശയം നിങ്ങൾക്കിന്ന് ലഭിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന തലം മനസ്സിലായോ ആദ്യത്തെ ചാപ്റ്ററിൽ കോശങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഘടന പഠിച്ചു ഇപ്പോഴോ സെക്കൻഡ് ചാപ്റ്ററിൽ ഇതുവരെ കോശങ്ങൾ ചേർന്ന് കലകൾ ടിഷ്യൂസ് ആയി മാറിയിരിക്കുന്നു വ്യത്യസ്തരം ടിഷ്യൂസ് പ്ലാന്റ് ടിഷ്യുവും അനിമൽ ടിഷ്യൂ മനസ്സിലാക്കി നിൽക്കുമ്പോൾ അടുത്തൊരു ചോദ്യം ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാറുണ്ടോ അപ്പോൾ അടുത്ത ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് വ്യത്യസ്തരത്തിലുള്ള ടിഷ്യൂസ് ചേർന്ന് കലകൾ ചേർന്ന് പ്രത്യേക ധർമ്മം നിർവഹിക്കാറുണ്ടോ അവയ്ക്കൊരു പേര് പറയും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും എത്തും അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക വീണ്ടും കാണുന്നതുവരെ നമസ്കാരം